കഴിഞ്ഞ 25 ദിവസത്തോളമായി സുബി സുരേഷ് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നുവെന്ന് പ്രതിശ്രുത വരൻ രാഹുൽ. സുബി രാഹുലിനെ പരിചയപ്പെടുന്നത് ഒരു കാനഡ പ്രോഗ്രാമിനിടെയായിരുന്നു. വിവാഹം ഏറെക്കുറെ തീരുമാനിച്ചുറപ്പിച്ച ഘട്ടത്തിലാണ് സുബി വിടവാങ്ങിയത്. 25 ദിവസത്തോളമായി ആശുപത്രിയിലാണ്. 2 പ്രോഗ്രാം കഴിഞ്ഞു വന്നതിന് ശേഷം അഡ്മിറ്റാവുകയായിരുന്നു. ഒരു കല്ലുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പ്രഷർ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊന്നും ഏറ്റില്ല, രാഹുൽ പറയുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രാവിലെ 10 മണിയോടെ കൊച്ചി രാജഗിരി ആശുപത്രിയിൽ വെച്ചായിരുന്നു സുബി സുരേഷിന്റെ അന്ത്യം. മലയാളത്തിലെ അറിയപ്പെടുന്ന കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ മാസം 9 സുബി സുരേഷ് ഫ്ലവേഴ്സ് 1 കോടി പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. നടി, ടെലിവിഷൻ അവതാരക എന്നീ നിലകളിൽ തങ്ങളെ ഏറെ രസിപ്പിച്ച ഒരു കലാകാരിയുടെ അപ്രതീക്ഷിത വിയോഗ വാർത്തയുടെ ഞെട്ടലിലാണ് മലയാളികൾ. അതേസമയം സുബിയുടെ വ്യക്തിപരമായ വിവരങ്ങളൊക്കെ അറിയാവുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ച് അതിന്റെ ആഘാതം വലുതാണ്. ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളിൽ ഒന്നിന്റെ പടിവാതിക്കൽ നിൽക്കുകയായിരുന്നു സുബിയുടെ വിയോഗം. പ്രണയത്തെക്കുറിച്ച് സുബി സുരേഷ് പറഞ്ഞത്, ഒരു സത്യം തുറന്നു പറയട്ടെ എന്ന ആമുഖത്തോടെ സുബി തന്നെയാണ് സംസാരിക്കുന്നത്. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞൊരാൾ പുറകെ കൂടിയിട്ടുണ്ടെന്നാണ് താരം പറയുന്നത്. ഇതിന് മറുപടിയായി ആട്ടി വിട്ടോ എന്ന് ശ്രീകണ്ഠൻ നായർ ചോദിക്കുമ്പോൾ, ആട്ടിയൊന്നും വിട്ടിട്ടില്ലെന്നാണ് സുബി പറയുന്നത്. 7 പവന്റെ താലിമാലയ്ക്ക് ഓർഡർ കൊടുത്തിട്ട് നടക്കുകയാണ്. ഫെബ്രുവരിയിൽ കല്യാണമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ തൽപരകക്ഷി അല്ലാത്തതിനാൽ കൈ കൊടുത്തിട്ടില്ലെന്നും സുബി പറയുന്നു. പിന്നാലെ ആളെ കാണിച്ചു തരാം എന്നും പറഞ്ഞ് തനിക്കൊപ്പം വന്ന രാഹുലിനെ കാണിച്ചു തരികയാണ് സുബി. എന്നാൽ ഞാനോ, ഞാൻ അങ്ങനത്തെ മണ്ടത്തരത്തിനൊന്നും നിൽക്കില്ലെന്നായിരുന്നു രാഹുലിന്റെ രസകരമായ പ്രതികരണം. തങ്ങൾക്ക് കുറച്ചു കാലമായിട്ടറിയാം. കലാഭവന്റെ ഷോ ഡയറക്ടറാണ് ഇപ്പോൾ രാഹുൽ എന്ന് സുബി പറയുന്നു. ഈ അടുത്ത് ഞങ്ങളൊരു കാനഡ പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പോഴാണ് നേരത്തെ പരിചയമുണ്ടായിരുന്നു. കാനഡയിൽ പോയപ്പോൾ എന്നോട് ഭയങ്കര ഇംപ്രഷൻ വന്നുപോയി. വീട്ടിലൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ കൈകൊടുത്തിട്ടില്ലെന്ന് താരം പറഞ്ഞു. അത് കേട്ട് നന്നായി എന്ന് അവതാരകൻ പറഞ്ഞപ്പോൾ, ഒരാൾക്കൊരു കഷ്ടകാലം വരുമ്പോൾ സന്തോഷിക്കുകയാണോ എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. എന്തിനാണ് വെറുതെ ജയന്തി ജനതയ്ക്ക് തലവെക്കുന്നത് എന്ന് പിന്നീട് സുബി തമാശയായി പറയുന്നു. അതേസമയം വരുന്നത് പോലെ വരട്ടെ, നോ എന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് രാഹുൽ പറയുന്നത്. ഇതൊക്കെ സുബിയുടെ അടവാണോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ, അറിയില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് രാഹുൽ പറഞ്ഞത്. ഞാൻ അവിശ്വാസിയായ കാരണം പ്രത്യേകിച്ച് വിശ്വാസമില്ലെന്നും രാഹുൽ തമാശയായി പറയുന്നുണ്ട്. പിന്നാലെ ശ്രീകണ്ഠൻ നായർ സുബിയോടായി വിടണ്ട, നോക്കാം എന്ന് പറയുന്നുണ്ട്. എന്റെ സന്തോഷം കണ്ടിട്ട് സാറിന് ഇഷ്ടപ്പെടുന്നില്ലല്ലേ എന്നായിരുന്നു സുബിയുടെ മറുപടി. ചില ആളുകൾ കല്യാണം കഴിച്ചാലാണ് നേരെയാകുന്നത് എന്നാണ് പറയുന്നതെന്നാണ് ഇതിന് അവതാരകൻ നൽകിയ മറുപടി. ഫെബ്രുവരിയിൽ നോക്കാം. ഫെബ്രുവരി 14 പൂനെയിൽ ഒരു പ്രോഗ്രാമുണ്ട്, അതാണ് ഡേറ്റ് പറഞ്ഞത്. ചുമ്മാ ജീവിതത്തിലേക്കൊരു രസമൊക്കെ വേണ്ടേ എന്നും രാഹുൽ പറയുന്നു. നല്ല വാർത്തയ്ക്കായി കാത്തിരിക്കുന്നുവെന്നും ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട്. ആരാധകരുടെ പ്രിയങ്കരിയാണ് സുബി സുരേഷ്. സ്ത്രീകൾ അധികം കടന്നു ചെല്ലാതിരുന്ന കാലത്ത് മിമിക്രി വേദികളിലൂടെ താരമായി മാറിയ കലാകാരിയാണ് സുബി. താരത്തിന്റെ അപ്രതീക്ഷിതമായ മരണത്തിന്റെ ഞെട്ടലിലാണ് ആരാധകരും മലയാള സിനിമാ ലോകവും. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ 2 ആഴ്ചയിൽ അധികമായി സുബി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ആരോഗ്യനില വഷളായി. ഇതേ തുടർന്ന് ഇന്ന് രാവിലെയോടെയായിരുന്നു മരണം സംഭവിച്ചത്. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതാണ് സുബിയുടെ ആരോഗ്യനില ഗുരുതരമാക്കിയത്. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകാനിരിക്കെയായിരുന്നു അപ്രതീക്ഷിത വിയോഗം.